നമ്മുടെ ഡിഷ് നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു പാകിസ്ഥാനി ഡിഷാണ്. അപ്പോൾ പാകിസ്ഥാനികൾ എങ്ങനെ മട്ടൻ കറി വെക്കുന്നതിന് ഒരുപക്ഷെ വെളിയിലൊക്കെ ഗൾഫിലൊക്കെ പോയവർക്ക് അറിയായിരിക്കും. അപ്പം നമ്മുടെ റൂമിൽ ഉണ്ടായിരുന്ന ഒരു പാകിസ്ഥാനി പറഞ്ഞു തന്ന ഒരു ഡിഷാണ് നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കുന്നത്. ഒരു അടിപൊളി, തീർച്ചയായിട്ടും അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് പാകിസ്ഥാനികളുടെ ഫുഡ് എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് കുറച്ച് മട്ടൻ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്, ഒരു 600 കിലോയും മേളിൽ ഒരു 600 ഗ്രാമുള്ള മട്ടൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമ്മളൊരു പാകിസ്ഥാനി സ്റ്റൈലിൽ ഒരു അടിപൊളി മട്ടൻ കറിയാണ് വെക്കുന്നത്. ഇതൊരു പാകിസ്ഥാനി ഡിഷാണ് എങ്കിൽ പോലും നമ്മുടെ ഒരു ചെറിയ കുറച്ച് നമ്മുടെ പൊടിക്കൈകളും കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കേരള സ്റ്റൈലൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് പൂർണ്ണമായിട്ടും വീട്ടിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള ഐറ്റം വെച്ച് തന്നെയാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. സ്പെഷ്യലായിട്ട് നമ്മൾ പുതിയതായിട്ട് ഒരു കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നില്ല, ഒരു ഫ്ലേവറൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ടും കാണുക. നമ്മളിപ്പോൾ ഒരു ഗ്യാസിലേക്ക് ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിലും കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഒരു സൺഫ്ലവർ ഓയിൽ ഒരു 2 ടീസ്പൂണോളം അളവിലൊരു സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിത് ഇത്ര അളവിലൊരു നെയ്യൂടെ അതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. ടീസ്പൂൺ നെയ്യ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന മട്ടൻ കറിയെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഗൾഫിലായിരുന്നപ്പോൾ റൂമിൽ പാകിസ്ഥാനികളൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് നമ്മളിന്ന് മട്ടൻ കറി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഇടാൻ പോകുന്നത് കുറച്ച് ഇഞ്ചി ചതച്ചതാണ്. ശരിക്കും പാകിസ്ഥാനികൾ ഇഞ്ചി ഇത് ഇതുപോലെ ചതയ്ക്കാറില്ല, ഇത് അവരെ നീളത്തിൽ അരിഞ്ഞരിഞ്ഞാണ് ഇഞ്ചി ഇടാറ്. നമ്മളിപ്പോൾ കുറച്ച് ഇഞ്ചി അതിൻ്റെ ഒന്ന് ഫ്ലേവർ കൂടുതൽ കിട്ടാൻ വേണ്ടി ഒന്ന് ചതച്ചിട്ടിട്ടുണ്ട്. ഇതൊന്ന് വഴന്ന് വരട്ടെ. ഇതിലേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ ഒരു ഇങ്ങനെ ഉള്ള ഒരു നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം. ശരിക്കും പാകിസ്ഥാനികൾ ആ ഒരു രീതിയിലാണ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കട്ട് ചെയ്ത് കറിയിലേക്ക് ചേർക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു രീതി ചത ചേർക്കുന്നേ ഉള്ളൂ. നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് കഴുകി വെച്ചേക്കുന്ന മട്ടനുണ്ട്. മട്ടൻ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഏകദേശം ഒരു 1/2 കിലോയിൽ കൂടുതൽ ഒരു 600 ഗ്രാമോളം മട്ടൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതായിട്ടൊന്ന് ഇഞ്ചി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് നമ്മളൊന്ന് ചൂടായി ഒന്ന് ഇളക്കിയ ശേഷം മാത്രം ഇതിലേക്ക് ഉപ്പ് ചേർത്താൽ മതി. കാരണം മട്ടൻ്റെ അകത്ത് നല്ല ഫൈബർ കണ്ടൻറ്റുകളൊക്കെ കൂടുതലായതുകൊണ്ട് നമ്മൾ അതൊക്കെ ഒന്ന് നഷ്ടപ്പെടാതിരിക്കാണ് ഉപ്പ് കുറച്ച് താമസിച്ച ശേഷം ഒന്ന് ചൂടായ ശേഷം ഒന്ന് ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടിയാണ് ഇടേണ്ടത്. അപ്പോൾ കുരുമുളക് നല്ലതായിട്ട് പൊടിക്കേണ്ട, കുറച്ചൊരു ക്രഞ്ചി ആയിട്ടുള്ള രീതിയിൽ കുരുമുളക് പൊടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മളിപ്പോൾ ഇത് നല്ലതായിട്ട് ഇളക്കിയിട്ടുണ്ട്. നമ്മളിതിലേക്ക് ആവശ്യത്തിന് വെള്ളമാണ് ഇനി ഒഴിച്ച് കൊടുക്കുന്നത്. നല്ലതായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആ മട്ടൻ്റെ ആ ലെവലിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു 40 മിനിറ്റ്സോളം ഇത് കുക്ക് ചെയ്തെടുക്കണം. എന്നിട്ടൊരു 10 മിനിറ്റ് നമ്മൾ കുക്കർ ലീവ് ചെയ്ത് വിടണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ലതായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. വെള്ളം മതിയോ? വെള്ളം മതി, കുറച്ചുകൂടെ ഒഴിച്ചു ആ ലെവലിൽ ഒഴിച്ചു മതി. ഇനി നമുക്ക് കുക്കറ് അടച്ച് വെച്ചിട്ട് ഒരു ചെറിയ ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് കുക്കർ അടച്ച് വെച്ച് നമുക്ക് നമ്മുടെ മട്ടൻ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 40 മിനിറ്റോളം ഇരിക്കട്ടെ. ആദ്യം ഒന്ന് ചെറിയ തീ കൂട്ടി വെച്ചിട്ട് നമുക്ക് ഇടയ്ക്ക് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. നല്ല കണ്ടിന്യൂസ് ഫുൾ എന്തോ ഫുൾ ഫ്ലെയിമിൽ വേവിച്ചെടുക്കല്ല. നമുക്കിതിൻ്റെ ബാക്കി പ്രിപ്പറേഷൻ നോക്കാം. നമ്മൾ മട്ടൻ ഇപ്പം നമ്മുടെ കുക്കറിൽ അടച്ചു വെച്ചത് വേകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത ബെൽ ബട്ടണോട് പ്രസ് ചെയ്ത ശേഷം ഓളം ഓപ്ഷനോട് പ്രസ് ചെയ്താൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് പെട്ടെന്ന് പോയെന്ന് ചെയ്തേക്കാം, നമുക്ക് ബാക്കി കുക്കിങ്ങിലേക്ക് പോവാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 2 തക്കാളിയാണ്. നമ്മളിപ്പോൾ എടുത്തേക്കുന്ന ഒരു 600 ഗ്രാം റേഞ്ചിലാണ് മട്ടൺ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 തക്കാളി എടുക്കണം. അപ്പോൾ ഇതൊന്നും നമുക്ക് ഇതിലൊരു ഇങ്ങനെ വരയിട്ട് കൊടുത്തിട്ട് ഒരു കത്തി ഉപയോഗിച്ച് വരയിട്ട് കൊടുത്തിട്ട് ഒരു വെള്ളത്തിൽ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ സ്കിന്നൊന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ്.
തക്കാളി ഇതുപോലൊന്ന് ഇതിൻ്റെ ഇതൊന്ന് കണ്ടി കളഞ്ഞിട്ട് ഫുള്ളായിട്ട് മുറിക്കല്ല വരഞ്ഞു കൊടുത്താൽ മതി. ഇങ്ങനെ ദേ ഇതൊന്ന് വരഞ്ഞു കൊടുക്കുക. നമ്മളിപ്പോൾ ഒരു 600 ഗ്രാം ഇറച്ചിയാണ് എടുത്തേക്കുന്നത്. 1 കിലോ തക്കാളി 1 കിലോ മട്ടനാണ് എടുക്കുന്നെങ്കിൽ നിങ്ങൾക്കൊരു 3-4 തക്കാളി വലിയ തക്കാളി എടുക്കാവുന്നതാണ്. ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് വെള്ളത്തിയിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് കുമ്പോഴത്തേന് ഈ തൊലി എല്ലാം ഒന്ന് പോയി കിട്ടും. നമുക്കിതൊന്ന് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കാം. നമുക്ക് അത് കാണാം. നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് തക്കാളി ഇട്ടിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ആ തക്കാളി മുങ്ങുന്ന ഒരളവിൽ വെള്ളം ഒഴിച്ച് വേണം തിളപ്പിച്ചെടുക്കാൻ. ഈ ഒരളവിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നല്ലതായിട്ട് തിളച്ച് ചേർത്ത് തിളയ്ക്കുമ്പോഴത്തേന് നമുക്ക് കാണാൻ പറ്റും ഇത് തൊലി എല്ലാം ഇളകി വരും. നമുക്ക് തക്കാളി ഒന്ന് തിളക്കട്ടെ. നമ്മുടെ തക്കാളി ഇപ്പം ഇത് നല്ലതായിട്ട് വെള്ളമൊക്കെ തിളച്ച് അതിൻ്റെ സ്കിന്നൊന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിത് ഇനിയും വെള്ളത്തിൽ നിന്ന് എടുത്ത് ഇതൊന്ന് സ്കിന്നൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. തക്കാളി ഒന്ന് അതേ രീതിയിൽ നിന്ന് എടുക്കാം. എടുത്തിട്ടൊന്ന് സ്കിന്നൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഈ സ്കിന്നൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഇതൊന്ന് എല്ലാ മുഴുവനായിട്ട് എല്ലാത്തിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ സ്കിന്നൊന്ന് മാറ്റി നമുക്ക് എടുക്കണം. രണ്ട് തക്കാളി ഇപ്പം നമ്മൾ എന്താ പറയുക തൊലി സ്കിന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഇത് കുക്ക് ചെയ്ത് ഇനി നമ്മൾ കടായിലേക്ക് ബാക്കി പ്രിപ്പയർ ചെയ്യാൻ. ഈ ഒരു വലുപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. വലിയ പീസായിട്ട് കട്ട് ചെയ്യാം. ഇപ്പം തക്കാളി ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന മട്ടൻ കറി എന്ന് പറഞ്ഞാൽ ഒരു പാകിസ്ഥാനി ഡിഷ്. പാകിസ്ഥാനി എങ്ങനെയാണോ പാകിസ്ഥാനികൾ എങ്ങനെയാണോ മട്ടൻ കറി വെക്കുന്നത് ആ ഒരു രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അസാധ്യ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ അകത്ത് ചെറിയ കണ്ടൻറ്റുകളൊന്ന് മാറ്റിയിട്ട് നമ്മൾ കേരള സ്റ്റൈലൂടെ ആഡ് ചെയ്താണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. ബാക്കി കുക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമ്മളൊരു കടായി എടുത്തിട്ടുണ്ട്. നമുക്ക് ചൂടായി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് കറുവാപ്പട്ടയും ഒരു 3-5 ഏലക്കായും ഒരു കോലം അല്ലേ അങ്ങനല്ലേ പറയുന്നത് അതുകൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയാണ് ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ഇഞ്ചിയും കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ സ്കിൻ കളഞ്ഞ് വേവിച്ച് വെച്ചേക്കുന്ന തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വെന്ത് അലുത്ത് വരണം. ഓൾറെഡി വെന്ത് കുക്കിലാണ്. എന്നാൽ തന്നെ ഒന്നുകൂടെ ഒന്ന് ഇതൊന്ന് നന്നായിട്ടൊന്ന് അലിഞ്ഞു വരണം. അങ്ങനെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ തക്കാളി എല്ലാം ഒന്ന് നല്ലതായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പൊടികൾ ചേർക്കുമ്പോൾ പാകിസ്ഥാനികളുടെ ഇത് വെച്ചിട്ട് പാകിസ്ഥാനികൾ എന്തോ ഗരം മസാലയും മല്ലിപ്പൊടിയും മാത്രമേ ചേർക്കത്തുള്ളൂ. നമ്മളിതിലേക്ക് നമ്മുടേതായിട്ട് കുറച്ച് കാര്യങ്ങളോട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. മഞ്ഞപ്പൊടി നല്ലതാണ്. നമുക്ക് എന്തെങ്കിലും വിഷാംശങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ നല്ലതാണ്. അപ്പം നമുക്ക് കുറച്ച് ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കണം. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് പാകിസ്ഥാനികൾ മുളക് പൊടി ഒന്നും ചേർക്കാറില്ല. മുളക് അരിഞ്ഞിടാറാണ് ചെയ്യാറ്. പാകിസ്ഥാനികൾ ശരിക്കും ഗരം മസാലയും മല്ലിപ്പൊടിയും മാത്രമേ ചേർക്കത്തുള്ളൂ. നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്തു. മുളക് പൊടി അവർ ചേർക്കാറില്ല. മുളക് അതിന് പകരം അവർ മുളകാണ് അരിഞ്ഞിടുന്നത്. നമുക്കെന്തായാലും ഇച്ചിരി മുളക് പൊടി നമ്മൾ കേരള സ്റ്റൈലിൽ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ മുളകും അരിഞ്ഞിടുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആ ഒരു കളറിന് വേണ്ടി മാത്രമാണ് നമ്മളത് ചേർക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അത് ഏകദേശം 1/2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്.
നമ്മളിതിലേക്ക് ഇനി ഓയില് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടേ ചേർക്കുന്നുള്ളൂ. നമ്മളിതിലേക്ക് ഇനിയും വെള്ളമല്ല ഒഴിക്കുന്നത്, നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന മട്ടനിലെ ഒരു വെള്ളം ഉണ്ടല്ലോ, നമുക്ക് കിട്ടുമല്ലോ ആ ഒരു വെള്ളവും ഗ്രേവിയാണ് നമ്മളിതിലേക്ക് ഒഴിക്കുന്നത്. അപ്പം അതിൽ എന്തായാലും നെയ്യ് ഉണ്ടാവും, ആ നെയ്യും ഓയിലും നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ അവസാനം വേണേൽ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. ആ നമുക്ക് നമ്മുടെ കുക്കർ തുറന്ന് നോക്കാം. നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ മട്ടൻ. ഇത് നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, ഇത് എല്ലേന്നൊക്കെ വിട്ട് പോലെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ നല്ല ഓയിലാണ്, നമ്മളത് നോക്കിയിട്ട് നമ്മൾ ബാക്കി ഗ്രേവിക്കകത്തോട്ട് ഓയിൽ ചേർക്കാവുള്ളൂ. നമുക്കിതിൻ്റെ ഈ ഗ്രേവി നമുക്ക് നമ്മുടെ ആ കടായിലേക്ക് ഒഴിക്കാം. നമുക്കിതിലേക്ക് നമ്മുടെ മട്ടൻ്റെ ഗ്രേവി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കിയെടുക്കാം. നമ്മളിതിലേക്ക് അതിൻ്റെ മട്ടൺ ഇടുന്നില്ല, ഗ്രേവി മാത്രമാണ് എടുക്കുന്നത്, വേറെ വെള്ളമൊന്നും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. നല്ലൊരു കുറുകിയ ഒരു കറിയായിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഇതുപോലെ മൊത്തം ഗ്രേവി ഇതുപോലെ ഒഴിച്ചിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത് നല്ലതായിട്ട് ഇളക്കിയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് അരിഞ്ഞ് വച്ചേക്കുന്ന മുളക്, പച്ചമുളക്, എരിവുള്ള മുളകാണ് നമ്മളിപ്പം ചേർത്തേക്കുന്നത്. കാരണം നമ്മൾ വേറെ എരിവിന് വേണ്ടി നമുക്ക് കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയാണ് നമ്മൾ ചേർത്തത്. അപ്പം നമുക്ക് കുറച്ച് മുളക് കൂടെ ചേർക്കാം. പാകിസ്ഥാനികൾ മുളക് മാത്രം ചേർത്താണ് അവർ ഡിഷ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ മുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ഞങ്ങളിപ്പോൾ ആ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി റെഡ് ചില്ലി ചേർത്തേ ഉള്ളൂ. കേരള സ്റ്റൈലിലൂടെ വരാൻ വേണ്ടിയാണ് ആഡ് ചെയ്ത്. നമ്മളിവിടെ നമ്മൾ ആ തക്കാളിയുടെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തൈരൂടെ ചേർക്കണമായിരുന്നു, നമ്മളത് മറന്നുപോയായിരുന്നു. പിന്നെ ഇതോടെ ചേർത്താൽ വെച്ചിട്ട് തൈര് ചേർത്തു. ശരിക്കും പാകിസ്ഥാനികൾ തൈര് ചേർക്കും, നമുക്ക് നിർബന്ധമില്ല. തൈര് തൈര് എന്തിനാന്ന് വെച്ചാൽ ചെറിയൊരു പുളിക്ക് വേണ്ടിയാണ്. നമുക്ക് അല്ലാതെ തന്നെ നമ്മൾ തക്കാളി പുളി ഉണ്ടെങ്കിൽ ഓക്കെയാണ്, എങ്കിലും തൈര് ചേർത്താൽ ചെറിയൊരു നല്ലൊരു വേറൊരു ഫ്ലേവറോടെ കിട്ടും. ഇത് ശരിക്കും നമ്മൾ ഈ ഗ്രേവി ഒഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ചേർക്കേണ്ടതാണ്, എങ്കിലും സാരമില്ല. നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കാം. നമ്മുടെ ഗ്രേവി ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിലേക്ക് നമ്മുടെ വെന്ത മട്ടൻ, അതായത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എല്ലേന്നൊക്കെ വിട്ട് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഇനി നിങ്ങൾ ഇതുപോലെ കുക്കറിലല്ല ഉണ്ടാക്കുന്നെങ്കിൽ, ഇതുപോലെ വേറെ കടായിലോ വല്ലതും ഉണ്ടാക്കുന്നെങ്കിൽ അപ്പം വേവ് ഒന്ന് നോക്കിയാൽ മതി. നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ തന്നെ ചെറുതായിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. കാര്യം എന്ന് വെച്ചാൽ പാകിസ്ഥാനി കറിയിൽ നമുക്ക് ഇത് ചെറിയ പീസസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാൻ. നമ്മൾ ഇതുപോലെ നമ്മുടെ മുഴുവൻ മട്ടനും വേവിച്ച് വെച്ചേക്കുന്ന നമ്മുടെ ഈ കടായിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഓവറായിട്ട് ഇളക്കണ്ട, കാരണം നല്ലതായിട്ട് വെന്തേക്കുന്നതുകൊണ്ട് അത് നല്ലതായിട്ട് വേവിച്ചിട്ടുണ്ട്. വെന്ത് കഴിക്കാനാണ് നല്ലൊരു ടേസ്റ്റ് തന്നെ. ഇത് ഈ ചാറെല്ലാം നന്നായിട്ടൊന്ന് പറ്റി വരണം. ഇതിൽ നല്ലതായിട്ട് പിടിച്ചിരിക്കണം, ഈ ചാറെല്ലാം കൂടി നന്നായിട്ട് പിടിച്ചിരിക്കണം. ഇതിനൊട്ടും ഗ്രേവി അങ്ങനെ വലുതായിട്ട് വേണ്ട ഒരു ഡിഷല്ല ഇത്. പിന്നെ നിങ്ങളുടെ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് ഗ്രേവി കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം, എന്തുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഗ്രേവി കുറഞ്ഞിരിക്കുന്നതാണ് ഈ ഡിഷ് നല്ലത് തന്നെ. നമുക്ക് ഈ കടായിൽ ഈ മട്ടനൊന്ന് നല്ലതായിട്ടൊന്ന് തിളച്ചെടുക്കണം, ഒന്ന് കുറുക്കിയെടുക്കണമെന്ന് പറയാം. നിങ്ങളുടെ ഗ്രേവിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കുറുക്കിയെടുക്കാം. ഒന്ന് ചെറിയൊന്ന് ഒരു കട്ടി രൂപത്തിൽ അല്ലെങ്കിൽ കുറുകിയ രൂപത്തിലാണ് ഈ കറി കഴിക്കാൻ നല്ലത്. അപ്പം നമുക്ക് ഇതൊന്ന് നല്ലതായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ആ ഇതിപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ചൊരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞും കൂടെ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ശരിക്കും പാകിസ്ഥാനികൾ വെളുത്തുള്ളി ഇതിലേക്ക് ആഡ് ചെയ്യത്തില്ല, നമ്മുടെ ഒരു ഫ്ലേവറിന് വേണ്ടി നമ്മളൊന്ന് ഇച്ചിരി വെളുത്തുള്ളി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളെ കറി ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ഐറ്റം കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാനും. അപ്പം നീളത്തിൽ അരിഞ്ഞ് വെച്ചേക്കുന്ന കുറച്ച് ഇഞ്ചിയും കുറച്ച് ഇഞ്ചി നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയും കുറച്ച് മല്ലിയിലയും കൂടെ നമ്മളൊന്ന് വെതേറിയ ശേഷം നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ഇതിൽ ആഡ് ചെയ്യാം. നെയ്യ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുറച്ച് നെയ്യ് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ വണ്ടയ്ക്ക് ഒഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇച്ചിരി സൺഫ്ലവർ ഓയിൽ ഇതിൻ്റെ മണ്ടയ്ക്ക് ചെറിയൊരു ഓയിലിന് വേണ്ടി ഒഴിച്ചു കൊടുക്കുകയാണ്. പാകിസ്ഥാനി ഡിഷ് എന്ന് പറഞ്ഞാൽ തന്നെ നല്ല ഓയിലി ഡിഷാണ്. നമുക്ക് കാണുമ്പം തന്നെ അറിയാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എനിക്കിപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. അപ്പം നമുക്ക് ചെറിയൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട്.
നമ്മുടെ മട്ടൻ കറി പാകിസ്ഥാനി രീതി വെച്ച മട്ടൻ കറി നമുക്ക് റെഡി ആയിട്ടുണ്ട്. ചൂട് വറക്കുവാണ്. എന്തായാലും ഇനി കാത്തിരിക്കാൻ സമയമില്ല, കഴിച്ചു നോക്കാം. ഇതിൻ്റെ ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കുന്നതായിരിക്കും നല്ല അടിപൊളി ഡിഷ് തന്നെയാണ്. ഞാനിപ്പോൾ ഡയറക്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, നമുക്ക് എന്താണെന്ന് അറിയത്തില്ലല്ലോ. ടേസ്റ്റ് മെയിനായിട്ട് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്, നല്ലൊരു ഫ്ലേവർ തന്നെയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ കേരള സ്റ്റൈലിലും കുറേ എന്താ പറയുക സവോളയും മുളകും ഒക്കെ ഇട്ടായിരിക്കും നമ്മൾ മട്ടൻ കറി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നമ്മൾ സവോള ചേർത്തിട്ടില്ല, ഉള്ളി ചേർത്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഒരു എന്താ പറയുക കുറച്ച് കൂടുതലായിട്ട് ചേർത്തേക്കുന്നത് നമ്മൾ ഇഞ്ചിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളുടെ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ തൊട്ടടുത്ത ബെൽ ബട്ടണുകൾ പ്രസ് ചെയ്ത ശേഷം ഓളെന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്താൽ മാത്രമേ ഞങ്ങൾ ഇന്ന് മുഴുവൻ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.